ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി. വരലക്ഷ്മിയെ കൈവിട്ടതോടെ വിശാലിന് കഷ്ടകാലം. അറസ്റ്റ് വാറന്റും എത്തി. ജയിലിലേക്കും. ഏറ്റവും മനോഹരമായ പ്രണയത്തിന് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം കിട്ടിയവരായിരുന്നു തമിഴ് ആരാധകർ. നടൻ വിശാലും ശരത്കുമാർ എന്ന നടന്റെ മകളും നടിയുമായ വരലക്ഷ്മിയും തമ്മിൽ കടുത്ത പ്രണയത്തിലായിരുന്നു. തന്റെ കാമുകൻ വിശാലിനെ തള്ളിപ്പറഞ്ഞതിൽ പ്രതിഷേധിച്ച് അച്ഛൻ ശരത്കുമാറിനെ വെല്ലുവിളിക്കുക വരെ ചെയ്തിരുന്നു വരലക്ഷ്മി. അങ്ങനെ ആ പ്രണയം നാടറിഞ്ഞു. വിശാലും ധീരമായി ശരത്കുമാറിനോട് പറഞ്ഞു, ഞാനൊന്ന് കെട്ടുന്നുണ്ടെങ്കിൽ അത് താങ്കളുടെ മകൾ വരലക്ഷ്മിയെ തന്നെയായിരിക്കുമെന്ന്. അങ്ങനെ പ്രണയം തകർത്ത് മുന്നേറുന്നതിനിടയിൽ കസബ എന്ന മലയാള ചിത്രത്തിൽ വരലക്ഷ്മി അഭിനയിച്ചു. ശേഷം എന്ത് സംഭവിച്ചെന്നറിയില്ല. വരലക്ഷ്മിയും വിശാലും അടിച്ചു പിരിഞ്ഞു. വിശാൽ തെലുങ്ക് നടി അനീഷയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങി. നിശ്ചയവും കഴിഞ്ഞു. എന്ത് കഴിഞ്ഞിട്ടെന്താ, കഷ്ടകാലം അതോടെ തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു അസൽ അടിപിടി കേസിൽ പ്രതിയായി. ഇപ്പോഴിതാ നികുതി വെട്ടിപ്പ് കേസിൽ അറസ്റ്റ് വാറന്റും എത്തിയിരിക്കുന്നു വിശാലിനെതിരെ. എഗ്മോർ കോടതിയാണ് ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചത്. നിർമ്മാണ കമ്പനിയിലെ ജീവനക്കാർക്ക് നൽകുന്ന ശമ്പളത്തിൽ നിന്ന് ആദായ നികുതി ഇനത്തിൽ വിശാൽ പിരിച്ചെടുത്ത പണം 5 വർഷമായി അടച്ചില്ല എന്നാണ് കേസ്. ഇതിന്റെ പേരിൽ വിശാൽ ഫിലിം ഫാക്ടറിയിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരിക്കുന്നു. കോടതി വിളിച്ചിട്ടും ഹാജരാകാത്ത നടനെ എന്തായാലും കോടതി നിർദ്ദേശപ്രകാരം പോലീസ് പോക്കും. പാവങ്ങളുടെ പണമല്ലേ പിടുങ്ങിയത്. വരലക്ഷ്മിയെ ഒഴിവാക്കിയ പോലെ ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ. സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക. 1,00,000 കഴിഞ്ഞിരിക്കുന്നു സബ്സ്ക്രൈബ്സ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.